ഹൃദയ ഹെറിന് ഓണാശംസകൾ അറിയിക്കുകയാണ്. അപ്പൊ ഈ കൊറോണ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ സേഫ് ആയിട്ടിരുന്ന് കഴിയുന്ന പോലെ ഈ ഓണം നന്നായി തന്നെ ആഘോഷിക്കുക. പിന്നെ ഓണം ആയതുകൊണ്ട് തന്നെ അമ്മയാണെന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പ്രഷർ കുക്കറിൽ എങ്ങനെ ഒരു പാലാട് ഉണ്ടാക്കി എടുക്കാന്നാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഫോണായതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോകാം. നമ്മുടെ പിങ്ക് പാലടുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 3 1/4 കപ്പ് വെള്ളം വേണം. അതുപോലെ തന്നെ 1 കപ്പ് അട, 1 ലിറ്റർ പാല്, 1/4 കപ്പ് പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക് 4 ടീസ്പൂൺ, പിന്നെ കുറച്ച് ഏലക്ക പൊടി. ഇനി കാരമലൈസിന് വേറെയായിട്ട് 3 1/4 കപ്പ് പഞ്ചസാര വേണം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പിങ്ക് പാലട പായസത്തിനുള്ള ഇൻഗ്രീഡിയൻസ്. പാലടുക്ക ആദ്യം ചെയ്യേണ്ടത് ഈ അട ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തളിച്ച് വരുമ്പോ നമുക്ക് ആരിയാട് ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മുടെ വെള്ളം അത് നന്നായി തന്നെ തളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അട ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സൂരജിന്റെ ചെറിയ ഒരു അരിയാടയാണ്. ഇത് ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പൊ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇത് ചെറിയ അടയുണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരു 15-20 മിനിറ്റോളം മതിയാവും. നമ്മുടെ അട നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് 3 വട്ടം നല്ല പച്ച വെള്ളത്തിൽ ഒന്ന് കേകി എടുക്കണം. അപ്പൊ നമ്മുടെ അട അത് നന്നായിട്ട് തന്നെ വന്ന് വന്നിട്ടുണ്ട്. നമ്മളിത് 3 വട്ടം നല്ല പച്ച വെള്ളത്തിൽ കേകി എടുത്തിട്ടുണ്ട്. അതിന്റെ പശയൊന്നും ഇപ്പൊ ഇല്ല. നമുക്ക് പായസം ഉണ്ടാക്കാൻ പോവാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ കുക്കറിലാണ് ഉണ്ടാക്കണതെന്ന്. അപ്പൊ നമുക്ക് ഇതാ കുക്കർ വെച്ചിട്ടുണ്ട്. അത് 3 ലിറ്ററിന്റെ കുക്കറാണ്. ഇനി ഇതൊന്ന് കുക്കർ ഒന്ന് ചൂടാകുമ്പോ നമുക്ക് 1 ലിറ്റർ പാല് വെച്ചെടുക്കണം. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടെടുക്കാം. പാല് നമ്മള് നന്നായിട്ട് കൈ വിടാതെ തന്നെ ഇളക്കണം. ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി ഒന്ന് തിള വരുമ്പോഴാണ് നമ്മൾ അട ഇടേണ്ടത്. അതുവരെ ഒന്ന് കൈ വിടാതെ തന്നെ ഒന്ന് ഇളക്കുക. പാല് ഇതൊക്കെ തളിച്ചപ്പോ നമ്മളിത് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അട ഇട്ട് കൊടുക്കാം. കൈ വിടാതെ നല്ലോണം ഇളക്കണം. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ തന്നെ ഇളക്കി വെക്കണം കൈ വിടാതെ. അപ്പൊ അതായത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്കറൊന്ന് മൂടിയേക്കാം.
കുക്കർ മൂടിയിട്ടുണ്ട് ഇനി 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി തുറന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള കാരമലൈസ് ഇടാക്കണം कैरमलाइज़ पैन वे पैन चूडा नमुक मुकाल कप अलव पंचसार ഈ കാരമലൈസ് ആണ് നമ്മൾ പിൻ സാലഡക്ക് ഈ കളർ നൽകുന്നത് നമ്മൾ കാരമലൈസ് നന്നായിട്ട് ആയിട്ടുണ്ട് ഇത് നേരത്തെ നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചെടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചെടുക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്ക് ആണ് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇതിലോട്ട് പഞ്ചസാരയും ഏലക്കപ്പൊടിയും പൊടിച്ചത് ഇട്ടെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ പിങ്ക് പാലയുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സദ്യക്ക് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇപ്പൊ ഓണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക ഒരിക്കൽ കൂടെ എന്റെ ഓണാശംസകൾ അറിയിക്കുകയാണ് ഇതുപോലത്തെ പുതിയ പുതിയ